വെൽക്കം ടു എസ് ബി കിച്ചൻ. ഇന്ന് നമ്മളിവിടെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ, മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്, ഒരു ടീസ്പൂൺ വാനില എസൻസ്, മൂന്ന് മുട്ട, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസായ മൈദയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് മൂന്ന് തവണ അരിച്ചെടുക്കുക. ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ച വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി തയ്യാറാക്കിയ ബാറ്റർ നമുക്ക് 3 ഗ്ലാസ്സിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ 2 ബാറ്ററിലും 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 5 തുള്ളി വീതം റെഡ് കളർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാജിക് റെഡാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം.
4 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിൽ അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് നന്നായി അലിയിച്ചെടുക്കാം. ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ 3 ബാറ്ററും തയ്യാറായിട്ടുണ്ട്. ഇനി 3 ബാറ്ററും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിൽ ബട്ടർ തേച്ച് കൊടുത്ത് അതിന് മുകളിൽ ബട്ടർ പേപ്പറും വെച്ച് അതിൻ്റെ മീതെ കുറച്ചുകൂടി ബട്ടർ പുരട്ടി സൈഡിലും എല്ലാം പുരട്ടിയതിന് ശേഷം നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് അത് നിരത്തി അതിലൊരു സ്റ്റാൻഡും വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുത്ത് 10-12 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല വൃത്തിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ള 2 ബാറ്ററും ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പാത്രത്തിൽ ബട്ടർ തടവി ബട്ടർ പേപ്പറും വെച്ച് അതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടിയതിന് ശേഷം അങ്ങനെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്തെടുത്തതുകൊണ്ട് നമുക്ക് ഇത് നേരെ അതിലേക്ക് വെച്ച് കൊടുത്ത് 12 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ ഫിയോണയുടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റോളം റെഫ്രിജറേറ്ററിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഈ 3 കേക്കും നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറിലും ക്രീം അപ്ലൈ ചെയ്ത് ലെയർ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. അതിനുശേഷം റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോർഡിൽ ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം പുരട്ടി ലെവലാക്കിയെടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കുറച്ച് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും വെച്ച് ഫില്ല് ചെയ്യാം. അങ്ങനെ ക്രീമൊക്കെ നന്നായി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് വരാൻ 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനേഷ് തയ്യാറാക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്ത ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം 200 ml, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് ഒഴിച്ച് വെച്ച ക്രീം നന്നായി പതച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇളം ചൂടുള്ള സമയത്താണ് ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഒരു കപ്പും വെച്ച് അതിൻ്റെ മേലെയാണ് ഈ കേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായി നമുക്ക് ചോക്ലേറ്റ് ഗനേഷ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് സിൽവർ ബോൾസ് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് 8 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.